നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണം അമർത്തൂ. കസബ സിനിമയെ വിമർശിച്ചതിന്റെ പേരിൽ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ ശക്തമായ എതിർപ്പിന് പാത്രമായ പാർവതി മനസ്സ് തുറക്കുന്നു. ഒരു സ്വകാര്യ കമ്പനി സംഘടിപ്പിച്ച ടോക്ക് ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കവേ പാർവതി മനസ്സ് തുറന്നത്, ഞാനല്ല ആദ്യമായിട്ട് ആ സിനിമയെ വിമർശിച്ചത്, എനിക്ക് മുൻപും ഒരുപാട് പേർ വിമർശിച്ചിരുന്നു. അന്ന് എനിക്ക് നേരെ ഉയർന്ന ആക്രമണങ്ങളെക്കാൾ വേദനിപ്പിച്ചത് പല സ്ത്രീകളുടെയും നിലപാടാണ്. പുരുഷൻ മർദ്ദിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് വരെ പല സ്ത്രീകളും പറയുന്നത് കേട്ടിരുന്നു. കമന്റുകൾ വായിച്ചതിനു ശേഷം സംശയം തോന്നി എന്താണ് മേളയിൽ പറഞ്ഞതെന്ന് ഒന്നുകൂടി കണ്ടു നോക്കി. ഞാൻ പറഞ്ഞത് ശരിയായിരുന്നു, ആരെയും വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ല. എന്നാൽ ഈ പ്രശ്നത്തിന് ശേഷം എനിക്കെതിരെ സിനിമയിൽ ഒരു ലോബി തന്നെ ഉണ്ടാകുമെന്നും അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നും പലരും ആവശ്യപ്പെട്ടു. സിനിമയിൽ അവസരങ്ങൾ നഷ്ടപ്പെടുമെന്നോർത്ത് എനിക്ക് ഭയമില്ല, പേടിച്ച് ഓടുകയുമില്ല. കഴിഞ്ഞ 12 വർഷമായി സിനിമയിലുണ്ട്. ഇഷ്ടപ്പെട്ടാണ് സിനിമ തെരഞ്ഞെടുത്തത്. എനിക്ക് അവസരം തന്നില്ലെങ്കിൽ ഞാൻ സിനിമ എടുക്കും. തിരുവനന്തപുരത്തെ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മമ്മൂട്ടി ചിത്രം കസബെ വിമർശിച്ച നടി പാർവതിക്കെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് നടന്നത്. ഇതിനു പിന്നാലെ പാർവതിയും പൃഥ്വിരാജും പ്രധാന വേഷങ്ങളിലെത്തുന്ന മൈസ്റ്റോറി എന്ന ചിത്രത്തിനെതിരെ വ്യാപകമായി പ്രചാരണം നടത്തിയിരുന്നു. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.